ഹായ് ഫ്രണ്ട്സ്, ഒഎസ്എൻ മാക്സ് ക്ലബിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കുറച്ചു നാളായിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോ സംപ്രേഷണം ചെയ്യാൻ പറ്റിയിരുന്നില്ല. കല്യാണ തിരക്കൊക്കെ ആയിരുന്നതിനാലാണ്. ഇപ്പോൾ എല്ലാവരും ലോക്ക്ഡൌൺ ഒക്കെ ആയിട്ട് വീട്ടിലിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. ഈ സമയം കൂടുതൽ പഠിക്കാനായിട്ട് ഉപയോഗിക്കുക. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ് നിർത്തിയ പോലെ തന്നെ LDCയുടെ ടോപ്പിക് വൈസ് ക്ലാസ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ആ തുടക്കം മുതലുള്ളത്, ബേസിക് മുതലുള്ള സംഖ്യകൾ മുതലുള്ള ഓരോ ടോപ്പിക്കും അതിലെ പല പല മെത്തേഡുകളുമാണ് നമ്മൾ ഓരോരോ ചെറിയ ചെറിയ വീഡിയോകളായിട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള സംഖ്യകൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. നമ്മൾ പലതരത്തിലുള്ള സംഖ്യകൾ പല ടോപ്പിക്കുകളുടെ ഭാഗമായിട്ട് ഉപയോഗിക്കാറുണ്ട്, പറയാറുണ്ട്. പക്ഷെ ഇതൊന്നും ആരും ഒരു ഓർഡറായിട്ട് ചിലപ്പോൾ ഇതുവരെ പഠിച്ചിട്ടുണ്ടായില്ല. എളുപ്പമായിട്ടുള്ളൊരു ഭാഗമാണ്. അപ്പൊ ഞാൻ എത്ര തരത്തിലുള്ള സംഖ്യകളുണ്ട് അതിന്റെ കുറച്ച് എക്സാമ്പിളുകൾ, അത് ഇന്ന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചെറിയ ചെറിയ ചോദ്യങ്ങൾ, അതാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞാനിവിടെ ബോർഡിൽ കുറച്ച് സംഖ്യകൾ എഴുതിയിട്ടുണ്ട്, നമുക്കൊന്ന് നോക്കാം. ആദ്യത്തേത് പൂർണ്ണസംഖ്യകൾ. ഈ പൂർണ്ണസംഖ്യകൾക്ക് ഇൻറ്റിജേഴ്സ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. ഇൻറ്റിജേഴ്സ്, പൂർണ്ണസംഖ്യകൾ നമുക്കറിയാം, അതിനകത്ത് നെഗറ്റീവ് നമ്പറുകൾ വരും, പോസിറ്റീവ് നമ്പറുകൾ വരും, സീറോ വരും. എല്ലാം പൂർണ്ണമായിട്ടുള്ള സംഖ്യകളായിരിക്കും. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ദശാംശമോ ഭിന്നമോ ഒന്നും വരില്ല, പൂർണ്ണമായിട്ടുള്ള സംഖ്യകൾ. അതിനകത്ത് സീറോ വരാം, നെഗറ്റീവ് നമ്പറുകൾ വരാം, പോസിറ്റീവ് നമ്പറുകൾ വരാം. ഓക്കെ, ഇൻറ്റിജേഴ്സ് എന്നാണ് അതിന്റെ ഇംഗ്ലീഷ് നെയിം. രണ്ടാമത്തേത് എണ്ണൽ സംഖ്യകൾ. അതിന്റെ മറ്റൊരു പേരാണ് നിസർഗ സംഖ്യകൾ. ഈ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, എണ്ണൽ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ എണ്ണുവാൻ ഉപയോഗിക്കുന്ന സംഖ്യകൾ. അതിന്റെ മറ്റൊരു പേര് പ്രധാനപ്പെട്ടതാണ് ഓർത്തു വെക്കുക, നിസർഗ സംഖ്യകൾ, നാച്ചുറൽ നമ്പർ എന്ന് ഇംഗ്ലീഷിൽ പറയും. എക്സാമ്പിൾ എങ്ങനെയാണ്, 1, 2, 3, 4 ഒന്ന് മുതലാണ് നമ്മൾ എണ്ണി തുടങ്ങുന്നത്. ഓക്കെ, മൂന്നാമത്തെ ടൈപ്പ് അഖണ്ഡ സംഖ്യകൾ. അഖണ്ഡ സംഖ്യകൾക്ക് ഹോൾ നമ്പർ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. WHOLE നമ്പേഴ്സ്, ഹോൾ നമ്പേഴ്സ്. ഹോൾ നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മളത് മുകളിൽ എഴുതിയ നിസർഗ സംഖ്യകളുടെ തൊട്ട് മുൻപിലായിട്ട് ഒരു സീറോ കൂടാനും ചേർത്ത്, അതായത് 0, 1, 2, 3, 4 എക്സെട്ര, അതാണ് അഖണ്ഡ സംഖ്യകൾ. അടുത്തത് ഒറ്റ സംഖ്യകൾ, ഓഡ് നമ്പേഴ്സ് എന്ന് പറയും, എല്ലാവർക്കും അറിയാവുന്നതാണ്, 1, 3, 5, 7. അടുത്തത് ഇരട്ട സംഖ്യകൾ, ഈവൻ നമ്പേഴ്സ്, അതും എല്ലാവർക്കും അറിയാം, 2, 4, 6, 8 ഇങ്ങനെ അങ്ങ് പോകും. അടുത്തത് വർഗസംഖ്യകൾ, സ്ക്വയർ നമ്പേഴ്സ് എന്ന് പറയും. വർഗസംഖ്യകൾക്ക് ഇംഗ്ലീഷിൽ പറയുന്നത് സ്ക്വയർ നമ്പേഴ്സ് എന്നാണ്. സ്ക്വയർ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളായിട്ട് വരുന്ന സംഖ്യകൾ. ഇപ്പൊ 1 ന്റെ വർഗം 1, 2 ന്റെ വർഗം 4, 3 ന്റെ വർഗം 9, 4 ന്റെ വർഗം 16 ഇങ്ങനെയുള്ള സംഖ്യകളാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, വർഗസംഖ്യകൾ. അതുപോലെ തന്നെ ഘനസംഖ്യകൾ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ക്യൂബ് നമ്പേഴ്സ്. അതൊന്ന് ഓർത്ത് വെച്ചേക്കുക, ഈ ഘനം എന്നുള്ള വാക്കൊന്നും ചിലപ്പോൾ ഉപയോഗിക്കണമെന്നില്ല, ക്യൂബ് നമ്പേഴ്സ് എന്നായിരിക്കും ചോദിക്കുന്നത്. അപ്പൊ ക്യൂബ് സംഖ്യകൾ എന്ന് പറഞ്ഞാൽ എണ്ണൽ സംഖ്യകളുടെ ക്യൂബുകളാണ്. 1 ന്റെ ക്യൂബ് നമുക്കറിയാം 1, 2 ന്റെ ക്യൂബ് എത്രയാണ്, 2 × 2 × 2 8, 3 ന്റെ ക്യൂബ് 3 × 3 × 3 27, 4 ന്റെ ക്യൂബ് 64 ഇങ്ങനെ പോകും. ഇതാണ് ഘനസംഖ്യ. ഇനി എട്ടാമത്തെ ടൈപ്പ് അഭാജ്യസംഖ്യകൾ. അഭാജ്യസംഖ്യകളൊന്ന് ശ്രദ്ധിക്കാം. അഭാജ്യസംഖ്യകളുടെ ഡെഫിനിഷൻ ഇതാണ്, ഒന്നും ആ സംഖ്യയുമല്ലാതെ മറ്റു സംഖ്യകളൊന്നും കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത സംഖ്യ, അല്ലെങ്കിൽ മറ്റു ഘടകങ്ങളൊന്നും ഇല്ലാത്ത സംഖ്യകളെയാണ് നമ്മൾ അഭാജ്യ സംഖ്യകൾ അഥവാ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോ 5 എന്നൊരു നമ്പർ എടുത്തു കഴിഞ്ഞാൽ, ഒരു ഉദാഹരണമായിട്ട് നമ്മൾ ഒരു 5 എടുത്തു കഴിഞ്ഞാൽ 5നെ നമുക്ക് 5 കൊണ്ടും 1 കൊണ്ടും മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് 5 ഒരു അഭാജ്യ സംഖ്യ. വേറെ ഒന്ന് 7. 7നെ നമുക്ക് 1 കൊണ്ടോ 7 കൊണ്ടോ മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഈ 5ഉം 7ഉം ഒക്കെ അഭാജ്യ സംഖ്യയാണ്. നേരെ മറിച്ച് നമ്മൾ 9 ആണ് എടുക്കുന്നതെങ്കിൽ അതിനെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, കൂടാതെ എന്തുകൊണ്ടുകൂടെ ഡിവൈഡ് ചെയ്യാൻ പറ്റും, 3 കൊണ്ടുകൂടെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഈ 3 ഇവിടെ വന്നത് കൊണ്ട് 9 ഒരു അഭാജ്യ സംഖ്യ അല്ല. എന്നാൽ 5ഉം 7ഉം എന്താണ്, അഭാജ്യ സംഖ്യ അഥവാ പ്രൈം നമ്പറാണ്. അപ്പൊ അതിനകത്ത് പ്രധാനപ്പെട്ടത് ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ എന്ന് പറയുന്നത് 2ആണ്. ഓക്കെ,
ഇരട്ട സംഖ്യ ആയിട്ടുള്ള ഏക അഭാജ്യ സംഖ്യയും രണ്ട് തന്നെയാണ്. ഇനി വലുതായിട്ടുള്ള ഒരിരട്ട സംഖ്യയും നമുക്ക് മറ്റു നമ്പറുകൾ കൊണ്ടൊന്നും ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ രണ്ട് മാത്രമാണ് ഇരട്ട സംഖ്യ ആയിട്ടുള്ള ഭാജ്യസംഖ്യ. ഓക്കെ, അടുത്തത് ഭാജ്യസംഖ്യ. ഇപ്പൊ ഇതിന്റെ പറഞ്ഞതിന്റെ ഓപ്പോസിറ്റ് ആണ്. ഭാജ്യസംഖ്യകളുടെ ഇംഗ്ലീഷ് കോമ്പോസിറ്റ് നമ്പേഴ്സ് ആണ്. അതായത് ഒന്നും ആ സംഖ്യയും അല്ലാതെ മറ്റു സംഖ്യകൾ കൊണ്ടും നിശേഷം ഹരിക്കാമെങ്കിൽ അത്തരം സംഖ്യകളെ വിളിക്കുന്ന പേരാണ് ഭാജ്യസംഖ്യ. ഓക്കെ, 9 നമ്മൾ പറഞ്ഞു. ഇനിയിപ്പോ 10 എഴുതി കഴിഞ്ഞാൽ 1 ഉണ്ട്, 10 ഉണ്ട്, 5 ഉണ്ട്, 2 ഉണ്ട്. ഇതെല്ലാം ഭാജ്യ സംഖ്യകളാണ്. ഏറ്റവും ചെറിയ ഭാജ്യസംഖ്യ എന്ന് പറയുന്നത് 4 ആണ്. കാരണം 2 അഭാജ്യമാണ്, 3 അഭാജ്യമാണ്, 1 2-ലും പെടാത്ത സംഖ്യ. 1 എന്ന് പറയുന്ന സംഖ്യ ഭാജ്യവുമല്ല അഭാജ്യവുമല്ല. അപ്പൊ അങ്ങനെ നോക്കുമ്പോ ഏറ്റവും ചെറിയ ഭാജ്യസംഖ്യ എന്നുള്ളത് 4 ആണ്. ഇനി അവസാനത്തേത്, 10-ാമത്തേത് സമ്പൂർണസംഖ്യ. സമ്പൂർണസംഖ്യ അഥവാ പരിപൂർണ സംഖ്യ എന്ന് പറയും. കംപ്ലീറ്റ് നമ്പർ അല്ലെങ്കിൽ പെർഫെക്റ്റ് നമ്പർ എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയും. അത് പലരും കേട്ടിട്ടില്ലാത്തതായിരിക്കും, നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചോളുക. ഇപ്പോ 6 എന്ന് പറയുന്ന സംഖ്യ എടുക്കുന്നു, എന്നിട്ട് ഞാൻ 6 കൊണ്ട് ഹരിക്കാവുന്ന നമ്പറുകളൊക്കെ അങ്ങോട്ട് എഴുതുക. 6 ഹരിക്കാം, 3 ഹരിക്കാം, 2 ഹരിക്കാം, 1 ഹരിക്കാം. എന്നിട്ട് സെയിം ആയിട്ട് വരുന്ന ഈ ആ നമ്പറിനെ തന്നെ, അതായത് 6-ന്റെ അകത്ത് 6 ഉണ്ടാവും, അതങ്ങോട്ട് മാറ്റിയിട്ട് ബാക്കി ഘടകങ്ങൾ കൂട്ടുമ്പോൾ 2, 1, 3, 3, 3, 6 ബാക്കി ഘടകങ്ങൾ കൂട്ടുമ്പോൾ ആ എടുത്ത സംഖ്യ തന്നെ ഉത്തരമായിട്ട് ലഭിക്കുന്നുവെങ്കിൽ അത്തരം സംഖ്യകളെ വിളിക്കുന്ന പേരാണ് സമ്പൂർണ്ണ സംഖ്യ. അതായത് ഒരു സംഖ്യയുടെ ഘടകങ്ങൾ എഴുതിയതിന് ശേഷം ആ സംഖ്യയെ അതിൽ നിന്ന് ഒഴിവാക്കിയിട്ട് ബാക്കി ഘടകങ്ങൾ കൂട്ടുമ്പോൾ സംഖ്യ തന്നെ ഉത്തരമായി ലഭിക്കുന്നുവെങ്കിൽ അത്തരം സംഖ്യകളെ വിളിക്കുന്ന പേരാണ് സമ്പൂർണ്ണ സംഖ്യ. ഇതെല്ലാത്തിനും പറ്റത്തില്ല. നമുക്കത് 8 വെച്ചിട്ട് നോക്കാം. 8 വെച്ചിട്ട് നോക്കുമ്പോൾ 8, 4, 2, 1 ആണ്. ഈ 8 അങ്ങ് മാറ്റിയാൽ 4, 2, 6, 1, 7 എന്നേ കിട്ടൂ. അപ്പൊ 8 ഒരു സമ്പൂർണ്ണ സംഖ്യ അല്ല, 6 ഒരു സമ്പൂർണ്ണ സംഖ്യ ആണ്. ഇനി ഒരു എക്സാമ്പിൾ, 100-ൽ താഴെ ഉള്ളത്, അതായത് 6 കഴിഞ്ഞാൽ ഇനി ഒരു സമ്പൂർണ്ണ സംഖ്യ ഉള്ളത് 28 ആണ്. 28-ന്റെ ഫാക്ടേഴ്സ് നോക്കാം. 28, 14, 7, 4, 2, 1 ഇത്രയും ഫാക്ടേഴ്സ് ആണ് 28-നുള്ളത്. അതിൽ 28-നെ മാറ്റിയിട്ട് ബാക്കി ഫാക്ടേഴ്സ് കൂട്ടുമ്പോൾ 14, 7, 21, 4, 25, 2, 27, 1, 28. അപ്പോ 28 ഒരു സമ്പൂർണ്ണ സംഖ്യയാണ്. അപ്പൊ ഒരിക്കൽ കൂടി, ഒരു സംഖ്യയുടെ ഘടകങ്ങളിൽ നിന്ന് ആ സംഖ്യയെ മാറ്റി നിർത്തിയ ശേഷം ബാക്കി ഘടകങ്ങൾ കൂട്ടുമ്പോൾ സംഖ്യ തന്നെ ഉത്തരമായി ലഭിക്കുന്നുവെങ്കിൽ അത്തരം സംഖ്യകളെ വിളിക്കുന്ന പേരാണ് സമ്പൂർണ്ണ സംഖ്യ അഥവാ പെർഫെക്റ്റ് നമ്പർ എന്നുള്ളത്. അപ്പൊ ഇത്രയൊക്കെയാണ് പ്രധാനപ്പെട്ട സംഖ്യകൾ. ഇനിയുമുണ്ട് ഭിന്നസംഖ്യകൾ, ദശാംശ സംഖ്യകളൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. അതൊക്കെ ഒരു ടോപ്പിക് വൈസ് ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് അതിന് മാത്രം പഠിക്കാനായിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് പേരും എക്സാമ്പിളും മാത്രം അറിഞ്ഞിരുന്നാൽ മതി 10 ടൈപ്പിലുള്ള സംഖ്യകൾ. അപ്പൊ ഇത് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഒരു വലിയ ടോപ്പിക് ഒന്നും അല്ല, ഒരു ബേസിക് ടോപ്പിക്കാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ചോദ്യങ്ങളൊന്നും ഇതിൽ നിന്ന് അങ്ങനെ വരാറില്ല. അപ്പൊ ഇതിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ നമുക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ ആക്കുന്നതാവാം. അപ്പോൾ മുൻപ് ചോദിച്ചിട്ടുള്ളതായിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഏറ്റവും ചെറിയ നിസർഗസംഖ്യ. ഏറ്റവും ചെറിയ നിസർഗസംഖ്യ 1 ആണ്. ഏറ്റവും ചെറിയ അഖണ്ഡ സംഖ്യ. ഏറ്റവും ചെറിയ അഖണ്ഡ സംഖ്യ 0. ഏറ്റവും ചെറിയ അഭാജ്യസംഖ്യ, അത് 2 ആണ്. ഇരട്ട സംഖ്യയായിട്ടുള്ള ഏക അഭാജ്യസംഖ്യ, അതും 2 തന്നെയാണ്. ഏറ്റവും ചെറിയ ഭാജ്യസംഖ്യ 4 ആണ്. ഏറ്റവും ചെറിയ സമ്പൂർണ്ണ സംഖ്യ 6 ആണ്. ഏറ്റവും ചെറിയ അഭാജ്യ ഒറ്റ സംഖ്യ, അഭാജ്യ ഒറ്റ സംഖ്യ 3 ആണ്. ഏറ്റവും ചെറിയ ഭാജ്യ ഒറ്റ സംഖ്യ, ഭാജിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ ഒറ്റ സംഖ്യ എത്രയാണ്? 9 ആണ്. ഭാജ്യവും അഭാജ്യവും അല്ലാത്ത ഏക സംഖ്യ 1 ആണ്. 100-ൽ താഴെയുള്ള സമ്പൂർണ്ണ സംഖ്യകൾ. 100-ൽ താഴെയുള്ള സമ്പൂർണ്ണ സംഖ്യകൾ നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ തന്നെ 6ഉം 28ഉം ആണ്. അവസാനത്തെ ചോദ്യം, ആദ്യ 20 അഖണ്ഡ സംഖ്യകളുടെ ഗുണനഫലം. അഖണ്ഡ സംഖ്യകൾ നമുക്കറിയാം 0-ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യ 20 അല്ല 30 അല്ല എത്ര സംഖ്യകളുടെ ഗുണനഫലം ചോദിച്ചാലും 0 ഉള്ളത് കൊണ്ട് അതിൻ്റെ ആൻസർ എന്തായി പോവും? 0 ആയിപ്പോവും അല്ലെ? 0-ലാണ് തുടങ്ങുന്നത്. അപ്പോൾ 1000 നമ്പറുകൾ എടുത്താലും ആദ്യത്തെ നമ്പർ 0 ആയതുകൊണ്ട്, ഗുണനഫലമായതുകൊണ്ട് ഉത്തരം 0 എന്ന് തന്നെ കിട്ടും. അപ്പൊ ഈ ഒരു ചെറിയ ടോപ്പിക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.
ഇതിനെ കുറിച്ച് നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഒക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ടുണ്ടെങ്കിൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് അമർത്തുക. അപ്പോൾ വീണ്ടും കാണുന്നവരേക്കും ബൈ.